നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈനെതിരെ പോർവിളി ഉയർത്തി നിൽക്കുന്ന റഷ്യയ്ക്ക് വമ്പൻ തിരിച്ചടി നൽകി പല രാജ്യങ്ങൾ കൂടി യുക്രൈനൊപ്പം അണിചേരുകയാണ് ആക്രമണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരെ കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കുകയാണ് കാനഡയാണ് ഇപ്പോൾ റഷ്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യൻ സൈന്യത്തിനെതിരെ പോരാടാൻ യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് കാനഡ അറിയിച്ചു പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വാർത്താ സമ്മേളനം നടത്തവെയാണ് യുക്രൈന് കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചത് റഷ്യൻ അധിനിവേശത്തിനെതിരെ പ്രതിരോധം തീർക്കുന്ന റിപ്പീറ്റ് യുക്രൈൻ സൈന്യത്തിന് ആയുധം സാമ്പത്തിക സഹായം നൽകുന്നത് പൂർവാധികം ശക്തിയോടെ തുടരുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി തറപ്പിച്ചു പറഞ്ഞു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിർത്തുകയും ചെയ്യും ഇരുനൂറ്റിട്ട് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ എണ്ണ ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു മറ്റ് വ്യാപാര വാണിജ്യ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി അന്താരാഷ്ട്ര തലത്തിൽ പണം ഇടപാടുകൾ നടത്തുന്നതിനായി ബാങ്കുകൾ ഉപയോഗപ്പെടുത്തുന്ന സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്നും റഷ്യയെ ഇതിനോടകം തന്നെ കാനഡ നീക്കം ചെയ്തു റഷ്യൻ പൗരന്മാർക്കോ അവിടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കോ കനേഡിയൻ ബാങ്ക് അക്കൗണ്ടിലൂടെ പണമിടപാട് നടത്താൻ സാധിക്കില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം റഷ്യൻ കരസേനയുടെ മുന്നേറ്റം തടയുന്നതിനായി നൂറ് കാൾ ഗസ്റ്റാഫ് ടാങ്ക് പ്രതിരോധ ആയുധങ്ങളും രണ്ടായിരം റോക്കറ്റുകളും ഉടൻ തന്നെ യുക്രൈൻ സൈന്യത്തിന് കൈമാറുമെന്ന് കനേഡിയൻ പ്രതിരോധ മന്ത്രി അനിത ആനന്ദ് വ്യക്തമാക്കി അതേസമയം യു എനിൽ നിലപാട് വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിനിധി ടി എസ് തിരുമൂർത്തി ഇന്ത്യൻ ജനതയുടെ സുരക്ഷ പരമപ്രധാനമാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അവരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തുന്ന ഒഴിപ്പിക്കൽ നടപടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകണമെന്നും ഇന്ത്യ ആവശ്യമുന്നയിച്ചു വൃദ്ധരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആഗോളതലത്തിൽ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളുമായി സംസാരിച്ച വാക്കുകൾ സഭയ്ക്ക് മുൻപാകെ വെച്ചുകൊണ്ടായിരുന്നു തിരുമൂർത്തി പ്രസംഗത്തിന് തുടക്കമിട്ടത് യുക്രൈനിലെ സ്ഥിതിഗതി അനുദിനം വഷളാകുന്നതിൽ ദുഃഖവും ആശങ്കയും ഇന്ത്യ രേഖപ്പെടുത്തുന്നു എത്രയും വേഗം വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടണം ഒപ്പം ജനങ്ങളുടെ പ്രതിസന്ധികൾ ഉടൻ പരിഹരിക്കാൻ തയ്യാറാകണമെന്നും ഇന്ത്യൻ പ്രതിനിധി ടി എസ് തിരുമൂർത്തി പറഞ്ഞു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ സംഭാഷണത്തെയും തിരുമൂർത്തി സഭയ്ക്ക് മുൻപാകെ അവതരിപ്പിച്ചു രാജ്യങ്ങൾക്കിടയിലെ അസ്വാരസ്യവും തെറ്റിദ്ധാരണകളും പരസ്പരം സംസാരിച്ചാണ് പരിഹരിക്കേണ്ടതെന്നും അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പറഞ്ഞു ന്യൂസ് ഡെസ്ക്